എല്ലാവർക്കും മാഗിസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണിത്. ഇത് റോമിലുള്ള റോമിൻ്റെ സിറ്റിയുടെ പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കാത്തക്കോംബ് എന്ന് പറയും. കാത്തക്കോംബ് എന്താണ് കാത്തക്കോംബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലത്ത് അതായത് 2-ാം നൂറ്റാണ്ടുകളിൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം 2-ാം നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയത്ത്, അതായത് പെർസെക്യൂഷൻ്റെ സമയത്ത് ക്രിസ്ത്യാനികൾക്ക് ആരാധന നടത്താനുള്ള അനുവാദമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ ഭൂമിക്കടിയിൽ പോയി കുർബാനയും മറ്റൊരു കാര്യങ്ങൾ, ഗ്യാതറിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കാറ്റക്കോംബ് എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് കാറ്റക്കോംബ് എന്ന് പറയുന്നത് ആദിമകാലത്ത് ക്രിസ്ത്യാനികളെ, അതായത് പെർസിക്യൂഷൻ സമയത്ത് ക്രിസ്ത്യാനികളെ കൊന്ന് കഴിയുമ്പോൾ ആ ശവങ്ങൾ കൊണ്ട് മറവ് ചെയ്തിരുന്ന സ്ഥലം കൂടിയായിരുന്നു. ഒരു സിമിട്രി എന്ന് പറയാം. ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾ, ഒരു ഗ്യാലറി എന്ന് തന്നെ പറയാം. ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്യാലറിയാണിത്. അതായത് വളരെ നീളമുള്ള ചില ഗ്യാലറികൾക്ക് നല്ല നീട്ടമുള്ള ഗ്യാലറികൾ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ തുരങ്കങ്ങളിലാണിത്. അപ്പോൾ അവിടെ ക്രിസ്ത്യാനികളുടെ ശവശരീരങ്ങൾ, മരിച്ചതിന് ശേഷമുള്ള ശവശരീരങ്ങൾ കൊണ്ടുപോയി അടക്കിയിരുന്ന ഒരു ശവകുടീരം ആണെന്ന് പറയാം ഇത്. അതായത് 2-ാം നൂറ്റാണ്ടിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കാറ്റക്കോംബ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഈ കാറ്റക്കോംബിൻ്റെ അടുത്തുള്ള ആ ഒരു നല്ല ഭംഗിയുള്ള കള്ളിസ്തോ, ഞാനിവിടെ കാണിക്കുന്നത് കള്ളിസ്തോ കാറ്റക്കോംബിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ, കാരണം അധികം വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് കാണിക്കുന്നത് കുറച്ച് കാറ്റക്കോംബിൻ്റെ, അതായത് കള്ളിസ്തോ കാറ്റക്കോംബിൻ്റെ ആ കാറ്റക്കോംബിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു മനോഹരമായ കാഴ്ചകളും ആ ഒരു ഭംഗിയും ഒക്കെയാണ്, ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓർക്കുക, 2-ാം നൂറ്റാണ്ടിലുള്ളൊരു കാര്യമാണിത് കേട്ടോ. ക്രിസ്ത്യാനികൾ ഒളിച്ചും പാത്തും ഒക്കെ, അതായത് ആ സമയത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ഭയങ്കര പെർസെക്യൂഷൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ ഗ്യാദർ ചെയ്തിരുന്ന സമയം, അവിടെ കുർബാനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആഘോഷങ്ങൾ, അതായത് ലിറ്റർജികൾ ചെയ്തിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. ചില കപ്പേളകളുണ്ട്. കപ്പേള എന്ന് പറയുമ്പോൾ ചില പള്ളികൾ, ക്രിപ്ത എന്ന് പറയും. അത് മാർട്ടിയേഴ്സ് ആയിരുന്നു, അതായത് രക്തസാക്ഷികളായിട്ട് മരിച്ചിരുന്ന അവരെ അടക്കിയിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ്, ചെറിയ ഷോട്ടുകളാണ് ഇതിലുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു അതിൻ്റെ അടിയിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോഴുള്ള ഒരു ഒരു ലോകം തന്നെയായിരുന്നു അത്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക.